വേക്കപ്പ് മീഡിയയിലേക്ക് സ്വാഗതം. വടക്കുകിഴക്കൻ ഡൽഹി കലാപ കേസിന്റെ കുറ്റപത്രത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇംഗിതി പ്രകാരം വൃന്ദ കാരാട്ടിന്റെ പേര് ഉൾപ്പെടുത്തിയതിനെ ശക്തമായി അപലപിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. വർഗീയ കലാപത്തിന് വൃന്ദയെ ഉത്തരവാദിയാക്കി ചിത്രീകരിക്കാനുള്ള ആസൂത്രിത നീക്കമാണിത്. ക്രിമിനൽ നിയമ നടപടിക്രമത്തിലെ 160-ാം വകുപ്പ് പ്രകാരമുള്ള പ്രസ്താവനകൾ തെളിവായി പരിഗണിക്കാനാകില്ല. പൗരത്വ നിയമ ഭേദഗതി, NRC, NPR എന്നിവയ്ക്കെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെയും അക്കാദമിക് വിദഗ്ധരെയും സാമൂഹ്യ പ്രവർത്തകരെയും കേസിൽ കുടുക്കുന്നു. പരസ്യമായി വിദ്വേഷ പ്രസംഗം നടത്തിയ കപിൽ മിശ്രയെ പോലുള്ള BJP-ക്കാരുടെ പേര് നടപടിയിലില്ല. മുസ്ലിങ്ങൾ വൻതോതിൽ ആക്രമണങ്ങൾക്ക് ഇരയായ കലാപത്തെക്കുറിച്ച് റിട്ടയേർഡ് ജഡ്ജി അന്വേഷിക്കണം. കള്ളക്കേസുകളിൽ ജയിലിൽ അടച്ചവരെ ഉടൻ വിട്ടയക്കണമെന്നും മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് മാലിനി ഭട്ടാചാര്യ, ജനറൽ സെക്രട്ടറി മറിയം ദാവ്ലെ, നിയമ ഉപദേഷ്ടാവ് അഡ്വക്കേറ്റ് കീർത്തി സിംഗ് എന്നിവർ ആവശ്യപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ഐക്കൺ അമർത്തുക.